ഹലോ, നമ്മളെല്ലാവരും തമ്പനിയിൽ കണ്ട പോലെ നമ്മൾ തമരാക്ക് മാർക്കറ്റ് പ്ലേസ്. ഞാനും അതേട്ടാണ് ഈ വീഡിയോ വഴിയാണ് കാണുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ ഉറങ്ങുമായിരുന്നു ഈ വീഡിയോ ശരിക്കും എടുത്തപ്പോൾ. ജിതിംബ്രോ ആണ് എടുത്തത്. അങ്ങനെ ജിതിംബ്രോ നിർത്തി ഓഫ് ഡ്യൂട്ടിയൊക്കെ ആക്കിയിട്ട് ട്രക്കൊക്കെ പാർക്ക് ചെയ്ത് ആൾ നമ്മൾ പുതിയതായിട്ട് പഠിച്ച് കിംബല് പരീക്ഷിച്ചുകൊണ്ടുള്ള വീഡിയോ ആണിത്. യൂഷ്വലി ഈ സൗത്ത് കേരളീന സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ കണ്ടേക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റെസ്റ്റ് ഏരിയകളെല്ലാം ഇച്ചിരി ദൂരെയായിരിക്കും ട്രക്കിംഗ് പാർക്കിംഗിൽ നിന്ന്. ട്രക്ക് ഡ്രൈവേഴ്സിന് ഇച്ചിരി എക്സസൈസ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും, കാരണം ഫുൾ ടൈം ഇരിപ്പാണല്ലോ. അങ്ങനെ വലിയ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മേലിലെത്തി. ഇതാ നോക്ക്, ഓ വാവ്, വിശാലമായ ഷോറൂം. അല്ലല്ല, വിശാലമായ പാർക്കിംഗ്. ഒത്തിരി ട്രക്ക് ഡ്രൈവേഴ്സിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം കാറിന് പാർക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇത് റെസ്റ്റ് ഏരിയേൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ റോഡുകളൊക്കെ കണ്ടോ, എന്തൊരു ക്ലീൻ ആൻഡ് ടൈഡി ആണല്ലേ. ഇത്രയും പേര് വന്ന് പോണതാണെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. എത്രയോ കാറുകളാണ് പാർക്ക് ചെയ്യുന്ന ഒരു ദിവസം, എത്രയോ ട്രക്കുകാരാണ് വന്നു പോകുന്നത്. പക്ഷെ ഭയങ്കര ക്ലീൻ ആയിട്ട് കിടക്കണതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നും അല്ലേ. അങ്ങനെ നമ്മൾ വരുന്നു, ഇതേ നമ്മുടെ ടമരാക്ക് മാർക്കറ്റ് പ്ലേസ് റെസ്റ്റ് ഏരിയ റെഡി. ഞാൻ ആദ്യം ഇത് കണ്ടപ്പുറത്ത് എന്താ പറയുക, ഇത് താമരയുടെ ഷേപ്പിൽ പണിതേക്കുന്നുണ്ടായിരിക്കും ടമരാക്ക് നിട്ടിന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ടമരാക്ക് എന്നുള്ളത് ആക്ച്വലി ഒരു മരത്തിൻ്റെ പേരാണെന്നാണ് പറയപ്പെടുന്നത്. ഒത്തിരി പൂക്കളും ചെടികളൊക്കെ ഉണ്ട്, കുറച്ച് നാളും കൂടി ഉള്ളൂ. ഈ പൂക്കളും പച്ചപ്പും ഹരിതാഭവും ഒക്കെ ഇവിടെ വിൻ്ററായി തുടങ്ങി. ഓ, സൗത്ത് കേരളീനേൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇല്ല അല്ലേ വിൻ്റർ. ഓ, നമ്മുടെ അവിടെയൊക്കെ വിൻ്ററായി തുടങ്ങി. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ ഒത്തിരി കരകൗശല ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാട്ടോ തോന്നണ ഇവിടെ വിൽക്കാൻ. അത് നോക്ക്, എന്തൊരു ഭംഗിയായിട്ട് അവരതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന്. ഇതൊക്കെ ഇവിടെ വരുന്നവർക്ക് മേടിക്കാൻ വെച്ചേക്കുന്ന ഡിസ്പ്ലേകളാണേ, നമ്മൾ വിചാരിക്കും ഭംഗിക്ക് വെച്ചേക്കുന്നതാണ്. ഓ, നല്ല മരം കൊണ്ടുള്ള നല്ല ടേബിൾസ്, ശില്പങ്ങൾ, വാവ്, കാർപ്പറ്റ്സ്. എനിക്കിത് ഭയങ്കരം ഇഷ്ടപ്പെട്ടു. ഞാനും ബൈ ദ വേ, ഞാൻ പറഞ്ഞില്ലേ ഇത് ആദ്യമായിട്ട് ഞാനും കാണുന്ന. ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആക്ച്വലി പൊതുപോലെ കിടന്നുറങ്ങുമായിരുന്നു. ജിതിംബ്രോൻ്റെ പോക്കറ്റ് കാലിയാ വേണ്ടി ജിതിംബ്രോനിത് കണ്ടു തീർക്കാൻ പറ്റിയത്. അടിപൊളിയായി. എന്തായാലും ഇത് റാന്തൽ വിളക്കുകൾ, ഇതിൻ്റെ നമ്മൾ ആ താമര പോലെ വിടർന്നു നിൽക്കുന്ന ഓരോ സാധനത്തിൻ്റെയും പുറത്തേക്ക് ഇങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അകത്ത് വലിയ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, നന്നായിട്ട് തന്നെ കയറും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ജിതിംബ്രോ വഴി. ആ ഫുഡ് കോർട്ടായിരിക്കും ഈ കാണുന്നത് കേട്ടോ. വലിയൊരു ഫുഡ് കോർട്ടുണ്ട്. അങ്ങനെ നമുക്ക് റെസ്റ്റ്റൂംസിന് വേറെ ഡിസ്പ്ലേ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ റെസ്റ്റ്റൂംസ് സി. വാവ്, ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വുഡ് വർക്കിംഗ് ഐറ്റംസ്, പ്ലേറ്റ്, ഗ്ലാസ്, ബോള്, ഇതൊക്കെ നമ്മളിങ്ങനെ ചില്ലിൻ്റെ ഒക്കെ അല്ലേ കാണാറുള്ളൂ. വുഡിൻ്റെ നമ്മളിങ്ങനെ പൊതുവെ കാണാറില്ല. ചാരുകസേര നമ്മുടെ നാട്ടിലത്തെ ആ സെക്ഷൻ കംപ്ലീറ്റ് വുഡാണ്. വാവ്, ഗ്ലാസ് ബ്ലോയിങ് സ്റ്റുഡിയോ. ഓ വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. ഇനി കംപ്ലീറ്റ് ദേ സെറാമിക്സ്. എല്ലാം ഒരേ ഓരോ കളറും ഓരോ സ്ഥലത്ത് കംപ്ലീറ്റ്. നമുക്കിപ്പോൾ ഒരു ദിവസം മഞ്ഞ തീമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം അതിൻ്റെ മഞ്ഞ മേടിച്ചുകൊണ്ട് പോയിട്ട് വയ്ക്കാം മഞ്ഞ തീം. ആൻഡ് ഇത് ഹണി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ വട്ടം കറങ്ങി തിരിച്ചെത്തി. ഇതൊരു വട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയത്. നമ്മൾ എൻട്രൻസിൽ വന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി വട്ടം കറങ്ങി. ഒരു റൗണ്ടിലുള്ളൊരു റൗണ്ട് ഷേപ്പിൽ പണിതേക്കുന്ന നടുക്കൊരു നടുമുറ്റമുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്തൊരു തണലുള്ള ഏരിയ നോക്കി, നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ. വെറുതെ ഒക്കെ വന്നിരിക്കുന്ന നല്ല സൂപ്പർ സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്, വെള്ളച്ചാട്ടം അല്ല അത്, ഒരു വാട്ടർ വർക്ക്സ് ഒക്കെ ആയിട്ട്. അതും നമ്മുടെ നാട്ടിൽ കല്ലും കൊണ്ടൊക്കെ നമ്മൾ കെട്ടണ പോലെ വാട്ടർ ഫൗണ്ടൻ. യാ, ഫൗണ്ടൻ്റെ തന്നെ ഒരു നാടകീയ അല്ല ആസാനം. ഈ കാറ് ഏതാന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്ത് തന്നായിരിക്കും. എനിക്ക് ഈ കാറ് ഏതാന്ന് കണ്ടിട്ട് മനസ്സിലായില്ല. ആ ഹൈവേ നിറങ്ങിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. എന്തൊരു പ്ലാനിങ്ങിലല്ലേ ഇവരിത് പണിതേക്കുന്നത്, ഹൈവേ നിറങ്ങി. ഇത് ഞാൻ വായിച്ചത് ഇത് ആക്ച്വലി 1993 ബിൽഡ് ചെയ്തതാന്ന ഈ ഡിസൈനിൽ. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, 1993 ഞാനും ജിതിംബ്രോയും ജനിച്ചിട്ടുമില്ല ആ ഒരു സമയത്ത്. അവരപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്തു ആ ഒരു ടൈമിൽ. അങ്ങനെ വലിയൊരു പാർക്കിംഗ് ലോട്ടിലൊക്കെ അവർ പണിതിട്ടു. ഫ്യൂച്ചറിൽ എക്സ്പെൻഡ് ചെയ്ത് വന്നേയായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും അവർക്ക് അത്രയും ഒരു തിങ്കിങ് വന്നല്ലോ, ഹൈവേന്ന് ഇങ്ങനെ ഒരു സ്ഥലം വേണം അല്ലെങ്കിൽ റെസ്റ്റ് ഏരിയ വേണം എന്നൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ളത്. എന്തായാലും കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മുടെ ചലഞ്ചറിൻ്റെ കുഞ്ഞു ട്രക്കും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ
നമ്മളങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത്. ജിതിംബ്രോ അങ്ങനെ ട്രക്കൊക്കെ പാർക്ക് ചെയ്ത് എല്ലാ റെസ്റ്റ് റൂമിലൊക്കെ പോയി ഫ്രഷായി. നമ്മൾ ആ ടിക് ടിക് എന്ന് ഇപ്പം കാണിച്ചതാണ് നമ്മുടെ ട്രക്ക്. നമ്മളങ്ങനെ അതിൽ കയറി. അയ്യോ അതല്ല, അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ ട്രക്ക്.